ദിലീപിന് കെട്ടും മുമ്പ് കാവ്യം റിമിയുടെ കല്യാണത്തിന് ഭാവനയെയും ഗോപികയെയും കൂട്ടിയാണ് പോയത്. കാലമൊരു നടിയാകാനാണ് കാവ്യയ്ക്ക് നിയോഗം കൊടുത്തത്. അതവർ ഭംഗിയായി നിർവഹിച്ചു. സിനിമയിൽ നിന്നുള്ള രണ്ടുപേരെ വിവാഹം കഴിച്ചു. ബാലതാരമായെത്തി മലയാളത്തിൽ തൻ്റെതായ സ്ഥാനമൊരുക്കിയ നടിയാണ് കാവ്യ മാധവൻ. 1991 പുറത്തിറങ്ങിയ പൂക്കാലം വരവായി എന്ന സിനിമയിലൂടെയാണ് കാവ്യ മലയാള സിനിമയിൽ ആദ്യമായി വരവറിയിച്ചത്. പിന്നാലെ 1996 പുറത്തിറങ്ങിയ അഴകിയ രാവണൻ എന്ന സിനിമയിലും ബാലതാരമായി തിളങ്ങി. തുടർന്ന് ദിലീപ് നായകനായ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ ആദ്യമായി നായികയായത്. മലയാളത്തിൽ 75 സിനിമകളിൽ കാവ്യ അഭിനയിച്ചു. പെരുമഴക്കാലം, ഗദ്ദാമ എന്ന സിനിമകളിലെ അഭിനയത്തിന് 2004 സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് തേടിയെത്തി. കാവ്യയുമായി ചേർന്ന് ഗോസിപ്പ് കോണങ്ങളിൽ നിറഞ്ഞു നിന്നത് ദിലീപിൻ്റെ പേരായിരുന്നു. ആദ്യ വിവാഹം വേർപിരിഞ്ഞപ്പോഴും കാരണക്കാരൻ ദിലീപാണെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. തുടർന്ന് 2018 നവംബർ 25 ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചത്. 20 സിനിമകളിലാണ് കാവ്യയും ദിലീപും ഒന്നിച്ചഭിനയിച്ചത്. മിക്കതും മികച്ച വിജയം നേടിയ ചിത്രങ്ങളായിരുന്നു. മീശമാധവൻ എന്ന ലാൽ ജോസ് ചിത്രമായിരുന്നു ഇരുവരുടെയും കരിയറിലെ ഏറ്റവും മികച്ച വിജയം നേടിയ ചിത്രങ്ങളിലൊന്ന്. ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കാവ്യ. ഇരുവരുടെയും പഴയ അഭിമുഖങ്ങളും വീഡിയോകളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വീണ്ടും നിറയാറുണ്ട്. കാവ്യയുടെ ഒരു പഴയ അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത്. വിവാഹം എന്നത് തലയിൽ വരച്ചൊരു വര പോലെയാണ്. നടി ഗോപികയുടെ കാര്യം തന്നെ നോക്കൂ. ഞാനും ഗോപികയുമെല്ലാം ഏകദേശം ഒരേ പ്രായക്കാരാണ്. അവൾക്ക് വിവാഹം നോക്കി തുടങ്ങിയെന്ന് പറയുന്നതിൻ്റെ 2 മുന്നേ ഞങ്ങൾ കണ്ടതാണ്. ആ സമയത്ത് ഒന്നും ആയിട്ടില്ല എന്നും എന്നാൽ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടോ എന്നും അവൾ പറഞ്ഞതാണ്. അടുത്ത ആഴ്ച അവൾ വിളിച്ച് പറഞ്ഞു അത് സെറ്റായി, ആരോടും പറയേണ്ട, സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. ഞാനും ഗോപികയും ഭാവനയും കൂടിയാണ് റിമി ടോമയുടെ കല്യാണത്തിന് പോയത്. അടുത്ത ആഴ്ച ഗോപികയുടെ വിവാഹനിശ്ചയമാണെന്ന് അറിഞ്ഞിരുന്നില്ല. അടുത്ത ആഴ്ച വിവാഹനിശ്ചയം കഴിഞ്ഞ് 1 കൊണ്ട് വിവാഹവും കഴിഞ്ഞ് അവൾ അയർലൻഡിലേക്ക് പോയി. കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും നടക്കില്ല എന്നാണ് കാവ്യ പറയുന്നത്. ഒരു ചെറിയ വീടാണ് തനിക്ക് ആഗ്രഹമെന്നും അന്ന് കാവ്യ പറഞ്ഞിരുന്നു. ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലത്ത് വീട് വെക്കണമെന്നാണ് ആഗ്രഹമെന്നും കാവ്യ കൂട്ടിച്ചേർത്തു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 1,00,000 കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.